ഞാൻ സുന്ദരേട്ടനെ പറ്റി രണ്ട് വാക്ക് ആദ്യം പറയാം. സുന്ദരേട്ടന് ഏറ്റവും അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സുന്ദരേട്ടൻ്റെ ഏകദേശം 45 വർഷത്തിലെ സുന്ദരേട്ട 45 വർഷക്കാലമായിട്ടുള്ള ഈ തൊഴിൽ ജീവിതത്തിൽ ഇങ്ങനെ ഇത്തരമൊരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, സുന്ദരേട്ടന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ എല്ലാവർക്കും കിട്ടിയ അംഗീകാരമാണ്. അതിനാദ്യം തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി സുന്ദരേട്ടനെ ഒരിക്കൽ കൂടി. സുന്ദരേട്ടൻ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചെറിയ ഓർമ്മയിൽ, ഞാനൊരു എൽ പി സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും അടുത്ത ഓർമ്മ കുട്ടമുളങ്ങര ശ്രീനിവാസൻ, കുഞ്ഞ് കുട്ടിയ കാലത്ത് സുന്ദരേട്ടനായിരുന്നു എൻ്റെ കുട്ടിച്ചട്ടക്കാരൻ. അതിന് മുൻപ് നീലകണ്ഠൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കൃത്യമായ ഓർമ്മയിൽ പറയാൻ സാധിക്കില്ല. അതിനുശേഷം രാമദാസ്, ചുരുങ്ങിയ കാലം കുട്ടമുളങ്ങര അർജുനൻ, അതിനുശേഷം നമ്മുടെ ഒളരിക്കര കാളിദാസൻ, നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ, ഏറ്റവും പ്രിയപ്പെട്ട മണികണ്ഠൻ 8 വർഷം, ഇപ്പോൾ ഉദയൻ, ഒരാന കയറിയാൽ പോരാ പലയാന കയറണം, പലയാന കയറിയാൽ പോലെ കൊലയാന കയറണം എന്നാണ് പറയണേ, അത്ര ആനയ്ക്ക് കയറിയിട്ടുണ്ട്. ആഴ്ചയിലാഴ്ചയിൽ ആനകളെ മാറി ആനപ്പണി നിർത്തിട്ടില്ല. ഇന്ന് ആനയിൽ വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടി ജോലി ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണികണ്ഠൻ. മണികണ്ഠനെ ആ ഈ മരണപ്പെടുന്ന കാലഘട്ടം അടക്കമുള്ള 8 വർഷക്കാലം ഏറ്റവും ഭംഗിയോടുകൂടി മണികണ്ഠന് പങ്കെടുക്കാവുന്ന പരിപാടികൾ, ഭാരമില്ലാത്ത പ്രോഗ്രാമുകൾ നോക്കി എടുക്കാൻ പറ്റിയ അമ്പല കമ്മിറ്റിയും പരിചരിക്കാൻ പറ്റിയ ആനക്കാരനും, അതൊരു ഭാഗ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മണികണ്ഠൻ്റെ കൂടി അനുഗ്രഹമായിരിക്കാം. ഞാനും മണികണ്ഠനായിട്ട് ചെറിയ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ വീടിന് സമീപമാണ് മണികണ്ഠൻ നിന്നിരുന്നത്. വളരെ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരേട്ടന് ഈ അംഗീകാരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുന്ദരേട്ടനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ആദരവ് നൽകാൻ തയ്യാറായ കൂട്ടുകുംബന്മാർ എന്ന സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്നാൽ ചിലാനയും പാപ്പാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും, അല്ലെങ്കിൽ ആനകൾക്ക് വയ്യായ്ക വരിക, എല്ലാ മേഖലകളിലും ഇടപെടുന്ന, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരു സംഘടനയാണ് കൂട്ടുകുംബന്മാർ. അപ്പോൾ അവർ ഇക്കാര്യത്തിലും അവർ മാതൃക കാണിച്ചു. സുന്ദരേട്ടനെ ആദരിക്കാൻ എത്രയും പെട്ടെന്ന് തീരുമാനിച്ചു. ഈ സംഘടനയിലേക്ക് ഒരാൾ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പി ബി ഗിരിദാസ്. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്നാണ് അറിയിച്ചിരുന്നത്. വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. തൊഴിലാളി മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സുന്ദരാണ് കേരളത്തിൽ നിന്ന്. അത് ആനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാപ്പാമാർ, ആന ഉടമസ്ഥന്മാർ, ആനയുമായി ഉള്ള ഉടമസ്ഥന്മാർ, ദേവസ്വങ്ങൾ, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മുടെ വിഷയങ്ങൾ പറയാൻ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 2 പേരുണ്ട്, ഒന്ന് ഗിരിദാസ് ഡോക്ടറും ഒന്ന് സുന്ദരേട്ടനും. അവർക്കത് പറയാനും പ്രവർത്തിക്കാനും സുന്ദരേട്ടന് ഇനിയും ഉയരങ്ങൾ താണ്ടാനും, ഇത് സുന്ദരേട്ടൻ്റെ ഈ പ്രവർത്തനം കണ്ട് മറ്റുള്ളവർക്ക് ഇത്തരം രീതിയിലൊന്ന് വളരാനും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശങ്കരന്റെ ഭഗവതിൻ്റെ മുൻപിൽ വെച്ച് അദ്ദേഹത്തിനെ ആദരിക്കാൻ പറ്റി ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം.